മഹാരാഷ്ട്ര ഭരിക്കുന്നത് ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിലുള്ള നട്ടലില്ലാത്ത മഹാവികാസ് അഖാണ്ഡി സർക്കാരല്ലെന്ന് മതമൌലികവാദികൾ തിരിച്ചറിയാൻ പോവുകയാണ്. ഇന്ത്യൻ മണ്ണിൽ നിന്നും പാകിസ്ഥാൻ സിന്ദാബാദ് വിളിക്കുന്നവർക്കും ഇന്ത്യൻ പതാകയെ അപമാനിക്കുന്നവർക്കുമൊക്കെ കൃത്യമായ തിരിച്ചടി ലഭിക്കുവാൻ സമയമെടുത്തിരിക്കുന്നു. പല സംഘടനകളുടെയും തീവ്രവാദ മുഖം പാകിസ്ഥാൻ അനുകൂല നിലപാടുകളും പുറത്തുവരികയാണ്. പോപ്പുലർ ഫ്രണ്ട് കേന്ദ്രങ്ങളിലും നേതാക്കളുടെ വീടുകളിലും കേന്ദ്ര ഏജൻസികൾ തിരച്ചിൽ നടത്തുകയും പല രേഖകൾ കണ്ടെത്തുകയും നേതാക്കളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തതിന് പിന്നാലെ രാജ്യത്തെ പലയിടങ്ങളിലും അക്രമ സംഭവങ്ങൾ അരങ്ങേറി. രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചവർക്കെതിരെ വ്യക്തമായ തെളിവുകൾ NIA കോടതിയിൽ സമർപ്പിച്ചു കഴിഞ്ഞു. നേതാക്കൾ ഇനി ഒരിക്കലും പുറം ലോകം കാണില്ലെന്ന് വ്യക്തമായതോടെയാണ് രാജ്യത്ത് കലാപമുണ്ടാക്കുവാനുള്ള ശ്രമത്തിലാണ് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ. ഇവരുടെ പ്രതിഷേധ പ്രകടനങ്ങളിൽ പാക് അനുകൂല മുദ്രാവാക്യങ്ങളാണ് ഉയർന്നു കേൾക്കുന്നത്. ഇതിനെതിരെ മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ നേതാക്കളും മുഖ്യമന്ത്രിയും അടക്കം രംഗത്തെത്തി കഴിഞ്ഞു. പാകിസ്ഥാൻ സിന്ദാബാദ് പോലുള്ള മുദ്രാവാക്യങ്ങൾ അംഗീകരിക്കാനാകില്ലെന്ന് മഹാരാഷ്ട്ര നവനിർമ്മാൺ സേനാ നേതാവ് രാജ് താക്കറെ പ്രതികരിച്ചു. ദേശവിരുദ്ധ ശക്തികൾ എത്രയും വേഗം അമർച്ച ചെയ്യണമെന്ന് രാജ് താക്കറെ പറഞ്ഞു. പോപ്പുലർ ഫ്രണ്ട് നേതാക്കളെ കസ്റ്റഡിയിലെടുത്തതിനെതിരെ പൂനെയിൽ നടന്ന പ്രകടനത്തിൽ പാകിസ്ഥാൻ സിന്ദാബാദ് മുദ്രാവാക്യങ്ങൾ ഉയർന്ന സംഭവത്തോട് പ്രതികരിക്കുകയായിരുന്നു രാജ് താക്കറെ. പോപ്പുലർ ഫ്രണ്ട് ഓഫീസുകളിൽ റെയ്ഡ് നടത്തിയ NIA നിരവധി പേരെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. രാജ്യത്ത് ഭീകര പ്രവർത്തനങ്ങൾ നടത്തുന്നതുമായി ബന്ധപ്പെട്ടാണ് നടപടി. ഇത് ഗുരുതരമായ വിഷയമാണ്. പോപ്പുലർ ഫ്രണ്ടിന്റെ ദേശവിരുദ്ധത ഇതിലൂടെ തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. രാജ് താക്കറെ ട്വീറ്റ് ചെയ്തു. അറസ്റ്റുകൾക്കെതിരെ പ്രതിഷേധിക്കുന്നവർ വർഗീയ മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നു. അവർ പാകിസ്ഥാന് ജയാരവം മുഴക്കുന്നു. ഇതാണ് ഇവരുടെ മാനസികാവസ്ഥയെങ്കിൽ ഇവർ മതവും എടുത്തോണ്ട് പാകിസ്ഥാനിലേക്ക് പോകട്ടെ. ഇത്തരം പ്രവണതകൾ രാജ്യത്ത് തുടരാൻ അനുവദിക്കരുതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായോടും മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസിനോടും രാജ് താക്കറെ അഭ്യർത്ഥിച്ചു. പോപ്പുലർ ഫ്രണ്ട് നേതാക്കളെ കസ്റ്റഡിയിലെടുത്തതിനെതിരെ ചിലർ മഹാരാഷ്ട്രയിൽ CBIക്കും ED ക്കുമെതിരെ പ്രകടനം നടത്തിയിരുന്നു. പ്രകടനത്തിനിടെ പാകിസ്ഥാൻ സിന്ദാബാദ് മുദ്രാവാക്യം ചിലർ മുഴക്കിയിരുന്നു. അതേസമയം ഛത്രപതി ശിവാജിയുടെ മണ്ണിൽ ദേശവിരുദ്ധ മുദ്രാവാക്യങ്ങൾ അനുവദിക്കില്ലെന്ന് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ പറഞ്ഞു. പാകിസ്ഥാൻ സിന്ദാബാദ് മുദ്രാവാക്യം വിളിച്ച ഒരാളെയും വെറുതെ വിടില്ലെന്ന് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസും അറിയിച്ചു. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ ഇരുവരും പോലീസിന് നിർദ്ദേശം നൽകി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.